അങ്ങനെ ശശി തരൂർ കൃത്യവും വ്യക്തവുമായി ഒരിക്കൽ കൂടി അടിവരയിട്ട് വ്യക്തമാക്കിയിരിക്കുകയാണ് താൻ നരേന്ദ്രമോദിയുടെ ഒരു ഫാൻ തന്നെയാണെന്ന്. നരേന്ദ്രമോദി സ്തുതിയുമായി ശശി തരൂർ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിഗംഭീര പ്രഭാവവും ഊർജവുമുള്ള നേതാവാണെന്നാണ് തരൂർ പറയുന്നത്. ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ BJP വിജയത്തിന് മോദിയാണ് കാരണക്കാരനെന്നും ശശി തരൂർ പറയുന്നുണ്ട്. രാജസ്ഥാനിൽ ജയ്പൂർ സാഹിത്യോത്സവത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വളരെ മതിപ്പ് തോന്നിക്കുന്ന ചില കാര്യങ്ങൾ, പ്രത്യേകിച്ചും രാഷ്ട്രീയപരമായവ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇത്ര വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല, പക്ഷേ അദ്ദേഹം അത് നേടിയെന്നാണ് തരൂരിന്റെ കണ്ടെത്തൽ. BBC ഡോക്യുമെന്ററിയും ഹിൻഡൻബർഗ് റിപ്പോർട്ടും നെഗറ്റീവ് അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനിടയിലുള്ള തരൂരിന്റെ മോദി സ്തുതിക്ക് പിന്നിൽ എന്താണെന്നാണ് ഇപ്പോൾ മാധ്യമങ്ങളുടെ ചോദ്യം. ഇതിനിടയിലാണ് നരേന്ദ്രമോദിയുടെ വഴിയെന്ന് കൃത്യവും വ്യക്തവുമായ സൂചന നൽകിക്കൊണ്ട് രാഹുൽ ഗാന്ധിയും ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. തിരിച്ചറിവിന്റെ വഴികളിലൂടെ തിരിച്ചുവരവിലേക്കാണ് ഈ യാത്രയെന്ന പുതിയ ഇമേജിലൂടെ രാഹുൽ തെളിയിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അതേ രൂപവും ഭാവവുമായി രാഹുൽ മാറുകയാണോ എന്ന ചോദ്യമാണ് ഏവരും ഉയർത്തുന്നത്. പ്രത്യേകിച്ചും രാഹുലിന്റെ പുതിയ ഇമേജ് തന്നെയാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത്. ചോക്ലേറ്റ് പയ്യൻ പ്രതിച്ഛായയിൽ നിന്ന് അനുഭവസമ്പന്നനായ രാഷ്ട്രീയക്കാരനിലേക്കുള്ള ഒരു പറച്ചുനടൽ സെപ്റ്റംബറിനും ജനുവരിക്കുമിടയിൽ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായി എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത്. കൂടാതെ യാത്ര ആരംഭിക്കുമ്പോൾ ക്ലീൻ ഷേവോടെ പ്രത്യക്ഷപ്പെട്ട രാഹുലിന് പിന്നീട് രൂപമാറ്റം സംഭവിച്ചു. ദിനങ്ങൾ പിന്നിട്ടതോടെ സന്യാസിയെപ്പോലെ താടി വളർത്തിയ രാഹുലിനെയാണ് യാത്രയിൽ കണ്ടത്. ഭസ്മം വാരിപ്പൂശിയ രാഹുലിനെയും കണ്ടു. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടയ്ക്ക് താടി നീട്ടി വളർത്തി ഒരു സന്യാസിയെപ്പോലെ രംഗത്ത് വന്നത് എല്ലാവരും കണ്ടതാണ്. രാഹുലും ഇപ്പോൾ അതേ ലൈനിൽ തന്നെയാണ് നടക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത്. ഹിന്ദുത്വമാണ് BJPയുടെ നിലപാടെന്ന് വിമർശിച്ചവർ ഇപ്പോൾ ഇതാ ക്ഷേത്ര ദർശനം നടത്തി അമ്പലങ്ങളുടെ നാട്ടിലൂടെയൊക്കെ സഞ്ചരിച്ച രാഹുലിനെ എടുത്തു കാണിച്ചുകൊണ്ട് രാഷ്ട്രീയ നിരീക്ഷകരും രംഗത്ത് വന്നതോടെ BJPയുടെയും നരേന്ദ്രമോദിയുടെയും അതേ ലൈനിലാണോ ഇപ്പോഴത്തെ യാത്ര എന്ന ചോദ്യവും ഉയർന്നിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, 11 ന്യൂസ്.